പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ എളുപ്പം തയ്യാറാക്കാൻ കഴിയുന്നതും വളരെയധികം ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നതുമായ ഒരു ചമ്മന്തിയാണ് ഹീലിംഗ് ഫുഡ്സ് ടി വി ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിൻ്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടെയുള്ള ഒരു പ്രത്യേക വിഭവമായി തന്നെ ഈ ചമ്മന്തി മാറും. കറിവേപ്പില ചമ്മന്തിയാണ്. കറിവേപ്പില ചമ്മന്തി എന്ന് പറയുമ്പോൾ അതിപ്പോൾ എല്ലായിടത്തും ഉള്ളതല്ലേ, എല്ലാ വീട്ടിലും ഉള്ളതാണ്, ഞങ്ങളെല്ലാം എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. പക്ഷെ അതിൻ്റെ അളവ്, അതിൻ്റെ കൂട്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കഴിക്കേണ്ട രീതിയും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കറിവേപ്പില ചമ്മന്തിയുടെ കൂട്ടുകളിലേക്കും അത് കഴിക്കേണ്ട രീതിയിലേക്കും ഒന്ന് കടക്കാം. നമ്മുടെ ചമ്മന്തിയിലെ പ്രധാനപ്പെട്ട ഇനം കറിവേപ്പില തന്നെയാണ്. ഒരു പിടി കറിവേപ്പില തന്നെ എടുക്കുക. സാധാരണ നമ്മൾ കറിവേപ്പില എടുക്കുമ്പോൾ പേരിന് കറിവേപ്പില എടുക്കുമെന്നല്ലാതെ ഈ നിറഞ്ഞ ഒരു പിടി എടുക്കാറില്ല. അങ്ങനെ കറിവേപ്പില തന്നെ മുഖ്യമായി ഏറ്റവും കൂടുതൽ എടുക്കുക. സമം തന്നെ തേങ്ങ ചേർക്കാം. കറിവേപ്പിലയും തേങ്ങയും സമം സമം. കറിവേപ്പില ചമ്മന്തിയുടെ ഒരു രസകരമായ കഥ കൂടെ ഞാൻ പറയാം. യു സി കോളേജിൽ അധ്യാപകനായിരുന്ന ചാക്കോ സാറ്, ഞാൻ പ്രകൃതി ചികിത്സ തുടങ്ങിയ ആദ്യകാലങ്ങളിലാണ്, ഒരു മദ്യനിരോധന പ്രവർത്തകൻ, ഗാന്ധിമാർഗ പ്രവർത്തകൻ എന്ന നിലയിൽ യു സി കോളേജിൽ പല പ്രാവശ്യവും ഞാൻ ക്ലാസ്സുകൾ എടുക്കുമായിരുന്നു, പ്രത്യേകിച്ച് നാഷണൽ സർവീസ് സ്കീമിൻ്റെ പ്രവർത്തകർക്ക്. അപ്പോൾ സാർ അതിൻ്റെ ചുമതലക്കാരനായിരുന്നു. ഒരു ദിവസം മകനോടൊപ്പം വഴിയിൽ വെച്ച് കണ്ടു. അപ്പോൾ സാറ് പറഞ്ഞു, തൊണ്ടയ്ക്ക് സംസാരിക്കാൻ വലിയ പ്രയാസമാണ്, കോളേജിൽ നിന്ന് ലീവ് എടുത്തിരിക്കുകയാണ്, പല ചികിത്സകൾ ചെയ്തു മാറുന്നില്ല, വളരെ കുറഞ്ഞ ശബ്ദത്തിൽ, ഇടറുന്ന ശബ്ദത്തിൽ, ഫീബിളായിട്ടാണ് സാറിൻ്റെ സംസാരം. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, ഞാനൊരു ചമ്മന്തി പറഞ്ഞു തരാം, സാർ അതൊന്ന് കഴിക്കുക. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ കഷണത്തിൽ അതൊന്ന് കുറിച്ചു കൊടുത്തു. കറിവേപ്പില ഒരു പിടി, ഒരു സമം തന്നെ തേങ്ങ, സമം തന്നെ നെല്ലിക്ക, ഒരു കഷ്ണം ഇഞ്ചി, അല്പം കല്ലുപ്പ്, രണ്ട് പച്ചമുളക് കുരുകളഞ്ഞത്. അത് സാറ് പോക്കറ്റിലിട്ടു. അങ്ങനെ അവർ പോയി. ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് സാറിനെ കണ്ടു. വലിയ സന്തോഷത്തോടെ, എൻ്റെ തൊണ്ടയുടെ എല്ലാ പ്രയാസവും മാറി, ഞാൻ വളരെ സന്തോഷമാണ്, എനിക്കിപ്പോൾ മണിക്കൂറുകൾ ക്ലാസ് എടുക്കാം. ഞാൻ എൻ്റെ കാശ് മുടക്കി മൈക്ക് സെറ്റ് വാങ്ങി കോളേജിൽ കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചതാണ്. അത്രയ്ക്ക് ശബ്ദമില്ലാത്ത ഒരവസ്ഥ വന്നു. ഒരു മണിക്കൂർ കഴിയുമ്പോൾ ശബ്ദം അങ്ങ് പോകും. പക്ഷേ എനിക്കിപ്പോൾ 3 പിരീഡ് 4 പിരീഡ് ക്ലാസ് എടുത്താലും ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു. അക്കൂട്ടത്തിൽ സാറ് പറഞ്ഞൊരു കാര്യം, ജേക്കബ് അന്നത് എഴുതി തന്നില്ലേ, ഞാനത് വീട്ടിൽ കൊണ്ടുപോയി അവിടെ ഇട്ടു. ഹോ, ഇത്രയും വലിയ ചികിത്സയൊക്കെ ചെയ്തിരിക്കുന്ന എനിക്ക് ഈ ചമ്മന്തി കൊണ്ട് അസുഖം മാറാൻ പോകുന്നു? ശ്രദ്ധിച്ചില്ല. പിന്നെയും പല ചികിത്സകൾ തുടർന്നു. ഒരു ഗുണവും ഇല്ലാതെ വന്നപ്പോൾ എൻ്റെ മകൻ പറഞ്ഞു, ഡാഡി അന്ന് ജേക്കബ് വടക്കഞ്ചേരി ഒരു കുറിപ്പെഴുതി തന്നില്ലേ ചമ്മന്തി, അതൊന്ന് ശ്രമിച്ചു നോക്കിയാലോ. അപ്പോൾ ഇതെവിടെയാണ് വെച്ചിരിക്കുന്നത് എന്നറിയില്ല. ഒന്ന് തപ്പി ഭാഗ്യത്തിന് കിട്ടി, ഭാര്യയുടെ അടുത്ത് കൊടുത്തു, അവൾ ചമ്മന്തി ഉണ്ടാക്കി തന്നു. ഏതാനും ദിവസങ്ങൾ കഴിച്ചപ്പോൾ തന്നെ അവിശ്വസനീയമായ മാറ്റമുണ്ടായി. അതുകൊണ്ട് സ്വരം തെളിയാൻ സ്വരമാധുരിക്ക് പാട്ടുകാർക്കും മറ്റും ഒന്നാന്തരമാണ് ഈ ചമ്മന്തി. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, രാവിലെ ഉണ്ടാക്കിയ ചോറ് ഉച്ചയ്ക്കും വൈകിട്ടും വീണ്ടും ചൂടാക്കി അടുത്ത ദിവസവും ഹോം മോർച്ചറിയിൽ നിന്ന് ഇറക്കിയ മറ്റ് കറികളുമൊക്കെയായി ചേർത്ത് ഇത് കഴിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്നുകൂടെ ഓർക്കണം. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഫ്രഷായിരിക്കണം, വേവിച്ചാൽ
രണ്ട് മണിക്കൂറിനുള്ളിൽ കഴിച്ചിരിക്കണം. നല്ലൊരു കഷണം ഇഞ്ചി നമുക്കാവാം. ഒരു ചെറിയ കഷണം കൂടി ഇരിക്കട്ടെ. കുരുകളഞ്ഞ പച്ചമുളക് അത് രണ്ടെണ്ണം മതി. രണ്ട് പച്ചമുളക്, ഒരല്പം ഉപ്പ്, ഇത് കല്ലുപ്പാണ്, അത് പൊടിച്ച് എടുത്തതാണ്. അല്പം ഉപ്പ്, ഇതാണ് ഈ ചമ്മന്തിയിലെ മറ്റ് ഇനങ്ങൾ. ഇനി നിങ്ങൾക്ക് മിക്സിയിലിട്ട് അടിച്ച് ചമ്മന്തിയായിട്ട് എടുക്കാം. ഈ ചമ്മന്തി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് കഴിക്കണം. എന്നാൽ മാത്രമാണ് അതിൻ്റെ ജീവമൂല്യം, യഥാർത്ഥത്തിലുള്ള ഗുണം നമ്മുടെ ശരീരത്തിന് കിട്ടുക. സമയം കഴിയുന്തോറും ഇതിലെ ആൻറ്റി ഓക്സിഡൻസ് നഷ്ടപ്പെടാൻ തുടങ്ങും, വൈറ്റമിനുകൾ നഷ്ടപ്പെടാൻ തുടങ്ങും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇതിൻ്റെ വീര്യത്തിന് വ്യത്യാസം വരും, ഗുണപരമായ അംശങ്ങൾക്ക് കുറവ് വരും. ഒരു കാരണവശാലും ഇതുണ്ടാക്കി ഒരമണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ കഴിക്കാതിരിക്കുക. ചിലപ്പോൾ അത് ദോഷമായിട്ടും വന്നെന്ന് വരാം, കഫം കൂടുതലുണ്ടാക്കിയെന്ന് വരാം. എന്തൊക്കെയാണ് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്ന ഭാഗം വിശദമായിട്ട് പറയാം. കറിവേപ്പിലയിൽ ശാസ്ത്രീയ രീതിയിൽ നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ കെ ഉണ്ട്, എ ഉണ്ട്, സി ഉണ്ട്, B2 ഉണ്ട്. അതുകൊണ്ട് ആ വൈറ്റമിനുകൾക്ക് എന്തെല്ലാം പ്രാധാന്യമുണ്ടോ ആ ഗുണങ്ങളെല്ലാം നിങ്ങളുടെ ശരീരത്തിന് കിട്ടും എന്നുള്ളതാണ് ശാസ്ത്രീയമായ ചിന്തയിൽ പറയുക. അപ്പോൾ അതനുസരിച്ച് കറിവേപ്പിലയിലെ വൈറ്റമിൻ കെ നിങ്ങളുടെ ഭാരം കുറയാൻ, തൂക്കം കുറയാൻ സഹായിക്കും. മലബന്ധമുണ്ടെങ്കിൽ അത് മാറ്റാൻ സഹായിക്കും. അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് വയറുകടിയോ വയറിളക്കമൊക്കെ ഉണ്ടെങ്കിൽ അതിനെയും സഹായിക്കും. കാരണം വയറിൻ്റെ ദഹന പ്രവർത്തനങ്ങൾക്ക് ഏറെ സഹായം ചെയ്യുന്ന ഒന്നാണ് വൈറ്റമിൻ കെ. ഇത് പ്രകൃതിയുടെ ഒരു നിരീക്ഷണമല്ല ഞാൻ പറയുന്നത്, ഇതിൻ്റെ ഗുണങ്ങൾ ഇന്നത്തെ ആളുകൾക്ക് ഇതിനെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ അത്തരത്തിലുള്ള ഒരു ചിന്ത കൂടി ആവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. വൈറ്റമിൻ എ ഉള്ളതുകൊണ്ട് നന്നായി തന്നെ ഓർമ്മയെ സഹായിക്കാൻ, കണ്ണിൻ്റെ കാഴ്ചയെ സഹായിക്കാനായിട്ട് ഇതിന് സാധിക്കും. വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് ഇമ്മ്യൂൺ പവറ്, ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവറ്, പ്രത്യേകിച്ചും WBCയുടെ പ്രവർത്തനം, അയേൺ, ഇരുമ്പിൻ്റെ ആകിരണം, ഇതിനെയെല്ലാം നന്നാക്കാനായിട്ട് കറിവേപ്പിലേക്ക് സാധിക്കും. ഈ ചമ്മന്തിയിലെ ഈ കൂട്ടിന് ആൻറ്റി ഓക്സിഡൻ്റ് എന്ന നിലയ്ക്ക് വലിയൊരു പ്രാധാന്യം ശാസ്ത്രലോകവും നൽകുന്നുണ്ട്. ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതുകൊണ്ട് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ, ക്യാൻസറിനെ ചെറുക്കാൻ, നമ്മുടെ രക്തത്തിലുണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസിനെ, ഞാനതിനെ ഫ്രീ റൗഡിക്കൽ, റൗഡികൾ എന്ന് പറയാറുണ്ട്, ഫ്രീ റാഡിക്കൽസിനെ നിർവീര്യമാക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ് ക്യാൻസറിനെ ചെറുക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ പ്രായാധിക്യം വളരെ പെട്ടെന്നുണ്ടാകുന്ന, പ്രായക്കൂടുതൽ തോന്നിക്കുന്ന ഒന്നായിട്ട്, ആൻറ്റി ഏജിങ് ആയിട്ടുള്ള ഒന്നായിട്ട് കൂടെ ഈ ചമ്മന്തിയെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കുന്നു എന്നുള്ളത് കൊണ്ട് പ്രമേഹ രോഗികൾക്ക് ഇത് വളരെ വിശിഷ്ടമാണ്. ഇതിൽ ഇരുമ്പിൻ്റെ അംശവും കാൽഷ്യവും ലിനോലോൾ എന്ന് പറയുന്ന മറ്റൊരു ഘടകവും കൂടി ഉള്ളത് കൊണ്ട് ആങ്സൈറ്റി, ഉത്കണ്ഠ, ഡിപ്രഷൻ, മാനസിക രോഗങ്ങൾക്ക് പോലും ആശ്വാസം തരാനായിട്ട് ഈ ചമ്മന്തിക്ക് സഹായിക്കാൻ സാധിക്കും. നിരവധി തരത്തിലുള്ള ഗുണങ്ങൾ നമുക്ക് ഇനിയും കാണാൻ സാധിക്കും. കാർബസോൾ ആൽക്കലോയിഡ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് മുറിവുകൾ കരിയാനായിട്ട്, മുറിവുകൾ പഴുക്കാതിരിക്കാനായിട്ടൊക്കെ സഹായിക്കാൻ കറിവേപ്പിലയുടെ കൂട്ടിന് സാധിക്കും. പ്രകൃതിയുടെ രീതിയിൽ കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. നമുക്ക്
നമ്മുടെ ശരീരത്തിലുള്ള വിഷാംശങ്ങൾ നീക്കം ചെയ്യാൻ കറിവേപ്പിലയ്ക്ക് പ്രത്യേകമായ കഴിവുണ്ട്. അലോപ്പതി രീതിയിൽ കറിവേപ്പില ആൻറ്റി ബാക്ടീരിയലാണ് എന്നാണ് പറയുക. അത് ബാക്ടീരിയ കൊല്ലുന്നു എന്നാണ് അവിടെ പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ കറിവേപ്പില ശരീരത്തിലെ വിഷാംശങ്ങളെ രക്തം കെട്ടിക്കിടക്കുന്ന തരത്തിൽ കട്ട പിടിക്കുന്നതിനെയെല്ലാം നീക്കം ചെയ്യുന്നത് കൊണ്ട് ബാക്ടീരിയകളുടെ താവളമായിട്ട് മാറുന്നത്, ബാക്ടീരിയകൾ ദുഷിക്കുന്നത്, രൂപമാറ്റം വരുന്നതിനെയെല്ലാം തടയുന്നുണ്ട്, രക്തശുദ്ധി വരുത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ അവർ പറയുന്നതും ശരിയാണ്, അടിസ്ഥാനപരമായിട്ട് ശരീരത്തെ ശുദ്ധീകരിക്കുന്നതിൻ്റെ വേഗത കൂട്ടാൻ കറിവേപ്പിലേക്ക് സാധിക്കുന്നുണ്ട്. ഗട്ട് ബാക്ടീരിയകളെ കൊല്ലുകയല്ല ചെയ്യുന്നത്. വാസ്തവത്തിൽ ബാക്ടീരിയകൾക്ക് ആപത്ത് വന്ന ഭക്ഷണപദാർത്ഥങ്ങളുടെ രീതികളിൽ നിന്ന് ബാക്ടീരിയകൾക്ക് സുഖമായി സ്വസ്ഥമായി കഴിയാവുന്ന രീതിയിലേക്ക് ബ്ലഡിനെ, രക്തത്തെ, ശരീരത്തെ നേരെ ചൊവ്വയാക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ ഈ കറിവേപ്പിലയും ചേർന്ന ചമ്മന്തിയും ചെയ്യുന്ന ഒരു ഗുണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ ബാക്ടീരിയകൾക്ക് പത്തോളജിക്കൽ സ്റ്റേജിലേക്ക് മാറേണ്ട അഴുക്ക് കെട്ടിക്കിടക്കുന്ന സാഹചര്യം, ദുരവസ്ഥ മാറിക്കിട്ടുന്നു. ഇപ്പോൾ നമ്മുടെ വയറ്റിൽ ദഹനപ്രക്രിയയെ സഹായിക്കാൻ, ശോധനയെ സഹായിക്കാൻ, അതേപോലെ കഫത്തെ ഇല്ലാതാക്കാൻ, എത്രയോ പേരുടെ കഫസംബന്ധമായ അസുഖങ്ങളെയാണ് ഈ ചമ്മന്തി കൊണ്ട് മാറ്റിയെടുത്തിട്ടുള്ളത്. ദഹനപ്രയാസങ്ങൾ, അമീബിയാസിസ് എന്ന് പറയുന്ന എന്ത് കഴിച്ചാലും ദഹിക്കാതെ പോകുന്നൊരു രോഗമുണ്ട്. ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുന്നതിനെ തുടർന്ന് ദഹന ബാക്ടീരിയകളെയെല്ലാം, മൈക്രോബ്സിനെയെല്ലാം കൊല്ലുകയാണ് ആൻറ്റിബയോട്ടിക്കുകൾ ചെയ്യുന്നത്. ആ ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദുരിത രോഗമാണ് അമീബിയാസിസ്. ഈ ദഹനേന്ദ്രിയ കുഴലിൻ്റെ ആരംഭത്തിലൂടെ കടക്കുന്ന ഭക്ഷണ സാധനങ്ങൾ അതിലൂടെ അങ്ങതേപടി തന്നെ പുറത്തേക്ക് പോകുന്നൊരവസ്ഥയാണ് നമ്മുടെ വയറ്റിലെ ബാക്ടീരിയകൾ ചത്തുപോയാൽ ഉണ്ടാകുക. അപ്പം അങ്ങനെയുള്ള ഒരു രോഗത്തിന് പോലും കൈകണ്ട ഔഷധമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നൊരു ഭക്ഷണ സാധനമാണ് ഈ കറിവേപ്പിലയും മറ്റ് സാധനങ്ങളുമായി കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന വിശിഷ്ടമായ ചമ്മന്തി. ഇപ്പോൾ ഓർമ്മ ശരിയാവാൻ, ദഹനം ശരിയാവാൻ, കണ്ണിൻ്റെ കാഴ്ച ശരിയാവാൻ, രക്തശുദ്ധിയും ഉദരശുദ്ധിയും, അത് രണ്ടും വന്നു കഴിഞ്ഞാൽ ശരീരം മൊത്തത്തിൽ നേരെയാകുമെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് പറയണ്ടല്ലോ. ഇപ്പോൾ ഒരിക്കൽ കൂടെ എടുത്തു പറയാം, ഈ ചമ്മന്തി ഉണ്ടാക്കിയാൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ കഴിക്കുക. നല്ലത് അരക്കല്ലിൽ വെച്ച് അരയ്ക്കുന്നതാണ്. പക്ഷേ അതിപ്പോൾ കാഴ്ച വസ്തുവായിട്ട് മാറിക്കഴിഞ്ഞു. അത് കാണണമെങ്കിൽ ഏതെങ്കിലും കാഴ്ച ബംഗ്ലാവിൽ പോകണം. ഇപ്പോൾ മിക്സി ഉപയോഗിച്ചോളൂ, സ്പീഡ് കുറച്ച്, അധികം ചൂടാവാത്ത രീതിയിൽ, വേവിക്കാതെ തന്നെ എടുക്കണം, അധികം ചൂടാവാതെ എടുക്കണം. എടുത്താൽ 10 മിനിറ്റ് കൊണ്ട് തന്നെ കഴിക്കാൻ സാധിക്കണം. ഹീലിംഗ് ഫുഡ്സ് TV ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. നിങ്ങളുടെ കമൻറ്റുകൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്, ലൈക്ക് കൂടെ ചെയ്യാം. നേച്ചർ ലൈഫ് TVയും ഗാന്ധി പീസ് TVയും കൂടെ സന്ദർശിക്കണം. നന്ദി, നമസ്കാരം.